ഫുട്ബോളിലെ പരമോന്നത വ്യക്തിഗത പുരസ്കാരമാണ് ബാലൻഡിയോർ. ലയണൽ മെസ്സിയാണ് ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയ താരം. മെസ്സി 7 തവണ ബാലൻഡിയോർ നേടിയിട്ടുണ്ട്. ഇത്തവണയും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് മെസ്സിക്ക് തന്നെയാണ്. ഖത്തർ ലോകകപ്പ് വിജയവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും ലീഗ് വൺ ഫ്രഞ്ച് സൂപ്പർ കപ്പ് കിരീടവുമാണ് സീസണിൽ മെസ്സിയുടെ അക്കൗണ്ടിലുള്ളത്. എന്നാൽ ഇത്തവണത്തെ ബാലൻഡിയോറിന് താനും അർഹനാണെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ് PSGയുടെ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പെ. മികച്ച ഫുട്ബോളർക്കുള്ള പുരസ്കാരം നേടാൻ വേണ്ട മാനദണ്ഡങ്ങൾ എല്ലാം തനിക്കുണ്ടെന്ന് ഫ്രഞ്ച് TV ചാനലായ TF1നോട് സംസാരിക്കവേ എംബാപ്പെ പറഞ്ഞു. സൂപ്പർ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുക, കൂടുതൽ ഗോളുകൾ നേടുക, മത്സരഫലങ്ങളെ സ്വാധീനിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുക തുടങ്ങിയവയാണ് ബാലൻഡിയോർ നേടാനുള്ള മാനദണ്ഡമെങ്കിൽ ഇതെല്ലാം തനിക്കുണ്ട്. നന്നായി കളിക്കുക, സ്വന്തം പ്രകടനത്തിൽ ആത്മവിശ്വാസം പുലർത്തുക എന്നേ തനിക്ക് ചെയ്യാൻ കഴിയൂ. ബാക്കിയെല്ലാം വോട്ട് ചെയ്യുന്നവരുടെ കയ്യിലാണുള്ളത്. കൃത്യമായ രീതിയിൽ വോട്ടിംഗ് നടന്നാൽ തനിക്ക് ബാലൻഡിയോറിന് സാധ്യതയുണ്ടെന്നും തനിക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസമുള്ളയാളാണെന്നും എംബാപ്പെ പറഞ്ഞു. PSGയുടെ ടോപ്പ് സ്കോററായ എംബാപ്പെ ഖത്തർ ലോകകപ്പിലും ടോപ്പ് സ്കോററായിരുന്നു. ഫ്രാൻസിനെ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എംബാപ്പെ ഫൈനലിൽ ഹാട്രിക്കും നേടി. PSGയ്ക്കായി കഴിഞ്ഞ സീസണിൽ 40 മത്സരങ്ങളിൽ നിന്ന് 41 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് എംബാപ്പയുടെ സമ്പാദ്യം. ലോകകപ്പിൽ 8 ഗോൾ നേടിയാണ് എംബാപ്പെ ടോപ്പ് സ്കോററുകൾക്കുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത്. ഈ വർഷത്തെ ബാലൻഡിയോറിന് കിലിയൻ എംബാപ്പയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന താരങ്ങൾ മെസ്സിയും മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡുമാണ്. എർലിംഗ് ഹാലൻഡ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ട്രിബിൾ നേട്ടത്തിൽ നിർണായക സംഭാവനകളാണ് നൽകിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.